വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാരിൽ ചില ആളുകൾ പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബീഫ് കഴിക്കാറുണ്ട് എന്ന്. സുരേഷ് ഗോപി അടങ്ങുന്ന ചില നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അടക്കം പുറത്തു വന്നിട്ടുമുണ്ട്. തിന്നുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല എങ്കിൽ പോലും ഇക്കാര്യം സമ്മതിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. കെ സുരേന്ദ്രൻ കാസർഗോട്ടെ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ബീഫും പൊറോട്ടയും അടിച്ചു എന്നുള്ള പ്രചരണവും സോഷ്യൽ മീഡിയയിൽ അന്ന് നടന്നിരുന്നു. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയ ഒരുപാട് പോയിട്ടുമുണ്ട്. എന്തായാലും ആരും കാണാതെ സംഘികൾക്കിടയിലെ ചില ആളുകൾ ബീഫ് തട്ടാറുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. സംഘികൾക്കിടയിലെ ചില ആളുകൾക്ക് ബീഫ് ഇല്ലാതെ ഉറങ്ങാനും പറ്റുന്നില്ല എന്നുള്ള വാർത്തകൾ അടക്കം സോഷ്യൽ മീഡിയയിൽ ട്രോൾ രൂപത്തിൽ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ബീഫ് സംഘികൾക്കിടയിലെ ചില ആളുകൾക്ക് ഇഷ്ട ഭക്ഷണവുമാണ്. നിലവിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വിഷയമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളാണ് ശശികല. ശശികലയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രത്തോളം വിയോജിപ്പ് ബീഫിനോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശശികലയെ പോലെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ബീഫിനെ എതിർക്കുന്നത് പല അജണ്ടകളും മുന്നിൽ കണ്ടുകൊണ്ടാണ്. ചിലപ്പോൾ സസ്യാഹാര ശീലമുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവില്ല, ബീഫിനോട് ഇഷ്ടമുണ്ടാകില്ല. അങ്ങനെ ഇഷ്ടക്കുറവുള്ള ആളുകളുമുണ്ട്. പക്ഷേ ശശികല ബീഫ് കഴിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് ഞാനല്ല പറയുന്നത്, മറിച്ച് ശശികലയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. അതായത് ശശികല തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്. തൊടുപുഴയിലെ ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞാനും എൻ്റെ ഭർത്താവും പോകുന്നു. അവിടെ എത്തിയിട്ട് എന്താണ് കഴിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതിനിടയിൽ കപ്പ ബിരിയാണി ഉണ്ട് എന്ന് പറയുന്നു. കപ്പയോട് തനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ താൻ കപ്പ ബിരിയാണി ഓർഡർ ചെയ്യുന്നു. കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന പാചകക്കാരനെ കുറിച്ചിട്ട് ശശികല പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ എന്തോ ഒരു ഫുഡ് വ്ലോഗാണ് എന്ന് തോന്നിപ്പോകും. എന്തായാലും ശശികലയ്ക്ക് അവസാനം മുന്നിലേക്ക് കപ്പ ബിരിയാണി വരുന്നു. കപ്പ ബിരിയാണി താനും തൻ്റെ ഭർത്താവും കഴിച്ചു എന്നാണ് ശശികല പറയുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ എന്തോ ഒരു മണം വന്ന സമയത്ത് വാഷ് ബേസിനിൽ പോയിട്ട് ഞങ്ങൾ ഛർദ്ദിച്ചു എന്നും അവിടെ തുപ്പി എന്നും ശശികല പറയുന്നുണ്ട്. അതിന് കാരണമായിട്ട് ശശികല പറയുന്നത് കപ്പ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് ബീഫ് ഉണ്ടാകും എന്ന് വിചാരിച്ചില്ല എന്നാണ് പറയുന്നത്. സന്തോഷ് പണ്ഡിതിന്റെ ഒരു ഡയലോഗാണ് നമുക്കൊക്കെ ഇതിനിടയിൽ ഓർമ്മ വരുന്നത്. അതായത് ഇതിന് ന്യായീകരണമായിട്ട് നമ്മുടെ ശശികല പറയുന്നത് മുട്ട ബിരിയാണി എന്ന് പറയുമ്പോൾ അതിനകത്ത് മുട്ടയല്ലേ ഉണ്ടാവുക, അപ്പോൾ കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിനകത്ത് കപ്പയാണ് ഉണ്ടാവുക എന്ന്. എന്തായാലും ശശികലയും ശശികലയുടെ ഭർത്താവും ബീഫ് ഇത്തിരി കഴിച്ചു എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇറക്കിയില്ല എന്നും ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമായി, ബീഫിനോടും മറ്റുള്ള കാര്യങ്ങളോടും വിയോജിപ്പ് പ്രകടമാക്കുന്ന ശശികലയ്ക്ക് ഒരു പ്രാവശ്യം ബീഫിന്റെ ടേസ്റ്റ് എന്തായാലും ശശികല മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി അതിൽ നിന്ന് പിന്മാറുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അവരുടെ താല്പര്യം പോലെ ഇരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ കുറിപ്പിന്റെ താഴെയായിട്ട് പറയുന്നുണ്ട്, ഹോട്ടലുകാർ അവരുടെ പേര് വിവരങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തി വെക്കണം എന്ന്. അതായത് മുസ്ലിങ്ങളുടെ കടയാണ് എങ്കിൽ മുസ്ലിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ രേഖപ്പെടുത്തി വെക്കണം എന്നാണ് ശശികല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതിലും മതവിദ്വേഷം കലർത്താൻ ഇവർ മറന്നിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ശശികലയുടെ ബീഫ് കഴിക്കൽ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരിക്കുകയാണ്. ന്യൂസ് പബ്ലിക്കാണ്.